നമ്മള് കണ്ട കല്ലാറൂട്ടി ഡാമിൽ നിന്ന് വെള്ളം രണ്ട് ഷട്ടറുകൾ മാത്രം തുറന്നപ്പോ പോകുന്ന വെള്ളമാട്ടത്. ഇത് അഞ്ച് ഷട്ടറും മിക്കവാറും ഇന്ന് തന്നെ തുറക്കേണ്ട ഗതികേടിലേക്കാണ്. അതുപോലെ മഴയാണ്, ശക്തമായ മഴയാണ്. കണ്ടോ കോടമഞ്ഞൊക്കെ അവിടെ കയറി നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങളുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാവുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ബുധനാഴ്ച മുതലായിരിക്കും അതിതീവ്രമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് ആകമാനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലുള്ള ഏകദേശം എല്ലാ ഡാമുകളും തന്നെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ കല്ലാറൂട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മാത്രമാണ് തുറന്നത്. മഴ ഈ രീതി തുടരുകയാണെങ്കിൽ ഈ ഡാമിന്റെ അഞ്ച് ഷട്ടറും തുറക്കുന്നതായിരിക്കും. അതുപോലെ കനത്ത മഴയാണ് ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ഡാമിലൊക്കെ ഉൾപ്പെടെ റെഡ് അലർട്ട് ഇടുക്കിയിൽ കൊടുത്തിരിക്കുകയാണ്. ഡാമിൽ ഇന്നലെ തന്നെ വൈകുന്നേരം ബ്ലൂ അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശക്തമായ നീരൊഴുക്കാണ് എല്ലാ ഡാമിലേക്കും നിലവിൽ വരുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഷോളയാർ ഡാമൊക്കെ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ പമ്പാ നദിയിൽ ഒക്കെ വെള്ളം ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ എല്ലാ തരത്തിലുള്ള ഡാമുകളും തുറക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പുഴകളുടെ ഇരു സൈഡുകളിലൊക്കെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഇടുക്കി ഡാമിൽ റെഡ് അലർട്ടിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. 2398 അടിയായി കഴിഞ്ഞാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. 2399 അടിയാകുന്നതോടുകൂടി ഇടുക്കി ഡാം തുറക്കുന്ന ഒരു സാഹചര്യമാണ്, അതായത് ചെറുതോണി ഡാം തുറക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡിൻ്റെയൊക്കെ സമയത്ത് ഉണ്ടാകുന്ന ഒരു രീതിയിൽ ഒരു പക്ഷേ വെള്ളം ഉയർന്നു വരുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് വളരെയധികം തീവ്രമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ KCB അധികാരപരിധിയിൽ വരുന്ന ഡാമുകളൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള മഴ വരികയാണ് എന്നുണ്ടെങ്കിൽ തുറക്കുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുതന്നെയായാലും പ്രത്യേകം ജനങ്ങളെല്ലാവരും കരുതിയിരിക്കുക. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു അപകടമൊക്കെ ഉണ്ടാകാതിരിക്കാൻ സാധാരണ എല്ലാവരും തന്നെ ഒന്ന് ജാഗ്രത പാലിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ മഴ കൂടുതലായിട്ട് പെയ്യുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളൊക്കെ വെള്ളം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറി താമസിക്കാനും ഗവൺമെൻറ് അധികൃതരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കാനും വേണ്ട നടപടികളും എല്ലാവരും സ്വീകരിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.